കൊട്ടാരക്കരയിൽ പോലീസ് സാന്നിധ്യത്തിൽ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ടതിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഹൗസ് സർജൻസ് അസോസിയേഷൻ. ഡോക്ടർ വന്ദനദാസിന്റെ മരണത്തിന് പിന്നാലെ പ്രഖ്യാപിച്ച പണിമുടക്ക് അവസാനിപ്പിച്ച് സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഇന്നു മുതൽ ഡോക്ടർമാർ ജോലിക്ക് കയറും. ആരോഗ്യ പ്രവർത്തകർക്ക് ജോലി സ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്തി ഓർഡിനൻസ് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചതോടെയാണ് ഡോക്ടർമാർ പണിമുടക്ക് അവസാനിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് ആൺവേഷം ധരിച്ച് വയോധികയെ ആക്രമിച്ച കേസിൽ മരുമകൾ അറസ്റ്റിൽ. ബാലരാമപുരം സ്വദേശി വാസന്തിയുടെ മകൾ സുകന്യയാണ് ബാലരാമപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ചയാണ് വാസന്തി ആക്രമിക്കപ്പെട്ടത്. വളാഞ്ചേരി മർക്കസിൽ വാഫി വാഫിയ പഠനം നിർത്തലാക്കുന്നതിനെതിരെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ നിയമ നടപടിക്കൊരുങ്ങുന്നു. തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതേ പഠന രീതിയിൽ പഠനം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. എറണാകുളം പെരുമ്പാവൂരിൽ ആംബുലൻസ് ഡ്രൈവറെയും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനെയും കാറിലെത്തിയവർ മർദ്ദിച്ചെന്ന് പരാതി. ഫോൺ വിളിച്ച് അലക്ഷ്യമായി ഓടിച്ചു വന്ന കാർ ആംബുലൻസിൽ ഇടിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദിച്ചെന്ന ആംബുലൻസ് ഡ്രൈവർ മൻസൂർ പറയുന്നു. ഡോക്ടർ വന്ദനദാസ് വധക്കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. DYSP MM ജോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഗോഫസ്റ്റ് എയർലൈൻ സർവീസ് നിർത്തിയതോടെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകളുടെ എണ്ണം നാമമാത്രമായി ചുരുങ്ങി. ഇതോടെ രണ്ട് വിമാന കമ്പനികൾ മാത്രം സർവീസ് നടത്തുന്ന വിമാനത്താവളമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് എയർ ഇന്ത്യ കുത്തനെ ഉയർത്തിയതോടെ യാത്രക്കാരെ പ്രതിസന്ധിയിലായി. തൃശൂർ കുന്നംകുളത്ത് വൻ തീപിടുത്തം. കുന്നംകുളം കല്യാൺ സാരീസിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണയ്ക്കൽ ശ്രമങ്ങൾ തുടരുന്നു. ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ കോഴിക്കോട്ടെ ഹർഷിന് സർക്കാരിനെതിരെ വീണ്ടും സമരത്തിന്. ഉചിതമായ നഷ്ടപരിഹാരവും കുറ്റക്കാർക്കെതിരെ നടപടിയും ആവശ്യപ്പെട്ട് ഈ മാസം 22 മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലാണ് ഉപവാസ സമരം. പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയും സമരത്തിനുണ്ട്. ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJD തനിച്ചു മത്സരിക്കുമെന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്. പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാകില്ല, തനിച്ച് മത്സരിക്കുക എന്നതാണ് എപ്പോഴും തങ്ങളുടെ പദ്ധതിയെന്ന് നവീൻ പട്നായിക് പറഞ്ഞു. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു നവീൻ പട്നായിക്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 4. ഇത്തവണ റെക്കോർഡ് പോളിംഗ് ശതമാനമാണ് കർണാടകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകെ 73.19% പോയി. 1952 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണിത്. കഴിഞ്ഞ തവണ ഇത് 72.45 ആയിരുന്നു. ബംഗളൂരു നഗര മേഖലയിലാണ് ഇത്തവണയും ഏറ്റവും കുറവ് പോളിംഗ്. 55% പേരെ ഇത്തവണയും വോട്ട് ചെയ്യാനെത്തിയുള്ളൂ. കോൺഗ്രസും BJPയും പിന്തുണ തേടി സമീപിച്ചുവെന്ന നിർണായക വെളിപ്പെടുത്തലുമായി JDS വക്താവ് തൻവീർ അഹമ്മദ്. ആരെ പിന്തുണയ്ക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, കൃത്യം സമയം വരുമ്പോൾ വെളിപ്പെടുത്തുമെന്നും തൻവീർ അഹമ്മദ് പറഞ്ഞു. ഭരിക്കുന്ന പാർട്ടിയെ പിളർത്തി സർക്കാരിനെ താഴെയിറക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു മഹാരാഷ്ട്രയിൽ കണ്ടത്. സുപ്രീംകോടതി വരെ നീണ്ട മഹാനാടകത്തിനൊടുവിൽ ഭരണഘടനാ ബെഞ്ചിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ വിധി പല സംസ്ഥാനങ്ങളിലും സമാന സാഹചര്യമുണ്ടായാൽ സർക്കാർ വീഴാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയാകുമെന്നാണ് വിലയിരുത്തൽ. വിശാല പ്രതിപക്ഷ സഖ്യത്തിന് ഭാഗമാകാനില്ലെന്ന് വ്യക്തമാക്കി ഒഡീഷ മുഖ്യമന്ത്രി ബിജു ജനതാൾ നേതാവുമായ നവീൻ പട്നായിക്. 2024 തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും എല്ലായ്പ്പോഴും തങ്ങളുടെ നയം അതുതന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വവർഗ വിവാഹങ്ങളുടെ നിയമസാധുത തേടിയുള്ള ഹർജികൾ വിധി പറയാൻ മാറ്റി. ഭരണഘടനാ ബെഞ്ച് വാദം പൂർത്തിയാക്കി. ഹർജികളിൽ വാദം പൂർത്തിയായി. സ്വവർഗ പങ്കാളികൾക്ക് ചില ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്ന കാര്യം പരിശോധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം പഠിക്കാൻ ക്യാബിനറ്റ് സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അറിയിച്ചു. ഫലസ്തീനിലെ ഗസയിൽ ഇസ്രായേൽ സൈന്യം നരനായാട്ട് തുടരുന്നു. ഇസ്രായേൽ ഷെല്ലാക്രമണത്തിൽ ഇന്ന് 4 ഫലസ്തീനിൽ കൂടി കൊല്ലപ്പെട്ടു. വടക്കൻ ഗസയിലെ ജനവാസ കേന്ദ്രമായ ഷുജായിയിലും ഖാൻ യസൂനിലുമാണ് ഇന്ന് വ്യോമാക്രമണം നടന്നത്. ഇതോടെ 3 ദിവസത്തിനിടെ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 28. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മോചിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പാക് സുപ്രീംകോടതി വിധി വ്യക്തമാക്കി. ഇമ്രാനെ ഇസ്ലാമാബാദ് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീംകോടതി പറഞ്ഞു. സ്ഥാനമൊഴിയുന്ന ഫിൻലൻഡ് പ്രധാനമന്ത്രി സന്ന മരിൻ ഭർത്താവ് മർക്കസ് റൈക്കോണുമായി ചേർന്ന് സംയുക്ത വിവാഹമോചനാപേക്ഷ നൽകി. ഇൻസ്റ്റഗ്രാമിലൂടെ സന്ന തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. 19 വർഷം ഒരുമിച്ച് ജീവിച്ചതിൽ നന്ദിയുള്ളവരായിരിക്കും, നല്ല സുഹൃത്തുക്കളായി തുടരും. ഇൻസ്റ്റയിൽ ഫിൻലൻഡ് പ്രധാനമന്ത്രി കുറിച്ചു. അറസ്റ്റിലായ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ 1 മണിക്കൂറിനകം ഹാജരാക്കാൻ പാകിസ്ഥാൻ സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇമ്രാനെ അറസ്റ്റ് ചെയ്ത നാഷണൽ അക്കൗണ്ടബിലിറ്റി ബ്യൂറോയോടാണ് നിർദ്ദേശം.